ആകപ്പാട് ഒരു നല്ല ദിവസം അല്ലെ സാറേ? അതെ ചാർലി. ആ ഫാന്റെ കാറ്റ് കിട്ടിയപ്പോ അവരെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. ശ്വസിക്കാൻ ഇത്തിരി ശുദ്ധമായി വിട്ടതുപോലെ. എടോ ചാർലി, ഈ കറണ്ട് എന്ന് പറയുന്ന സാധനം എന്താണെന്ന താൻ വിചാരിച്ചത്? അതൊരു ശ്വാസം തന്നെയല്ലടോ. അതെടുത്ത് കള്ളക്കളി കളിക്കുന്നത് മനുഷ്യന്റെ കഴുത്തിന് പിടിക്കുന്ന ഒരുപോലെ. നേരെ സാറ് പറഞ്ഞേ, ഞാനിനി കൈക്കൂലി വാങ്ങൂല, നിർത്തി. ആ അമ്മ കരയുന്നുണ്ടപ്പോ എനിക്കും കരച്ചിൽ വന്നു. സാറും ഒന്നിളക്കി. വേദന കാണുമ്പോ വേദനിക്കാതിരിക്കാൻ എന്നെ എന്താ റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എനിക്കും ഇല്ലടോ ഒരു മനസ്സ്. അതുപോട്ടെ, സാറ് അമ്മക്കുട്ടിയോ ശ്രദ്ധിച്ചോ? ഏതമ്മക്കുട്ടി? ഏതമ്മക്കുട്ടിയോ? അങ്ങനെ ഒരു കുട്ടിയെ വീട്ടിൽ കണ്ടില്ല? ഇല്ല. ആ അത് വള്ളി പറഞ്ഞാ മതി. സാറേ, കൈക്കൂലി എത്രയും വാങ്ങാൻ, പക്ഷെ കളു പറയരുത്. കളു പറഞ്ഞാൽ ഷോക്ക് അടിച്ച് ചത്തു. ആ ഷോക്ക് അടിച്ച് ചത്തുവെങ്കിൽ പണ്ടേ താൻ ചാവണ്ടല്ലോ. ഏത് ബോംബ് പൊട്ടുമ്പോഴും ഇത്തിരി ശബ്ദം ഉണ്ടാവും. പൊട്ടിക്കുന്നവന് പരിക്കൊന്നും പറ്റാതെ നോക്കിയാ മതി. നമുക്ക് പരിക്കൊന്നും പറ്റില്ലല്ലോ. ആര് പറഞ്ഞു? എനിക്ക് രമണിക്കും കിട്ടിയ തല്ലിന്റെ വല്ല കണക്കും മിനിയറിയോ? ഓഹോ, രമണിക്കും കിട്ടിയോ? നന്നായി. ഈ വിഷയത്തിൽ അവൾക്കും ഒരു ട്രെയിനിങ് ആയല്ലോ. നിന്റെ ഏട്ടൻ ഇങ്ങനെ എടുത്തടിച്ച് ചാടുന്നു, അതോടൊപ്പം ഒരു ട്രാൻസ്ഫറിൽ കലാശിക്കുന്നു, സത്യം പറയാലോ, ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു കണക്കിന് ഇത് നന്നായി. കുറെ കാലത്തേക്ക് അവനെ പേടിക്കാതെ നമുക്ക് ജീവിക്കാലോ. ഏട്ടൻ ദിവസം ബസ്സിന് പോയി വരിക. ഈ നാട്ടിൽ കൂടെ അനാവശ്യമായി ഒരുപാട് ബസ്സുകൾ ഓടുന്നുണ്ട്. ആരാണ് ഇവനൊക്കെ പെർമിറ്റ് കൊടുക്കുന്നതെന്നാണ് മനസ്സിലാവാത്ത. വിനേട്ടാ, എനിക്കൊന്നേ അറിയണ്ടോ, നമ്മുടെ കല്യാണം നടക്കുവോ? ഏട്ടൻ എങ്ങാനിത് അറിഞ്ഞ എന്നെ കൊല്ലും. കൊല്ലാൻ നിന്റെ ഏട്ടൻ എന്താ ആരാച്ചാലോ? ചുമ്മാ, ഒരു ചിട്ടി കമ്പനിയിൽ തരക്കേടില്ലാത്ത ജോലിയുള്ള, കാണാനും ഇത്തിരി ഭംഗിയുള്ള എന്നെ നീ എന്തായാലും സ്നേഹിച്ചു, ഞാനും സ്നേഹിച്ചു. ഈ രണ്ട് സ്നേഹവും കൂട്ടിമുട്ടിച്ച് ഇത്തിരി തീപ്പൊരി ഉണ്ടാക്കി അതിലിത്തിരി ചോറും കൂട്ടാനും വെച്ച് കഴിച്ച് നമുക്കും ജീവിക്കാം. എന്താ നിനക്ക് ധൈര്യമുണ്ടോ എന്റെ വീട്ടിലേക്കൊന്ന് വരാൻ? നിനക്ക് വലിയമ്മയൊന്ന് കാണാലോ. വലിയമ്മയോട് നിന്നെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലറിഞ്ഞാലോ? ഇനി തല്ലൊന്നും ഉണ്ടാവില്ല. നീ ധൈര്യമായിട്ട് വാ, നമുക്കൊരു ഓട്ടോ എടുത്ത് പോവാം. ഇവിടെ അടുത്തല്ലേ, വാ. ഓട്ടോ പോവാ. മുന്നിൽ ഹോട്ടലിൽ കയറിക്കോളൂ. വലത് കാല് വെച്ച് കയറിക്കോളൂ. ഓട്ടോ പോവാടോ, കയറിക്കോളൂ. നിർമ്മല കുഞ്ഞല്ലോ, നിർമ്മലെ ഒന്നെ സിദ്ധാർത്ഥ പറയണത് കേക്കൂ. ഏ, പൊരയ്ക്ക് തീ പിടിക്കണ കാണാൻ കാത്തു നിൽക്കുക ആൾക്കാർ, അതിനിടയ്ക്ക് അവനവൻ തന്നെ തീ കൊളുത്തണം. അവൾ എന്നെ ചതിച്ചോന്ന് എനിക്കറിയണം. അതറിയാതെ ഞാൻ അടങ്ങില്ല. അവളെവിടെ? അവളിങ്ങ് എത്താൻ സമയം ആവണതല്ലേ ഉള്ളു. എല്ലാത്തിനും വഴി കാണാം. ഓനെ സിദ്ധാർത്ഥ, അവള് പിന്നെ ഓട്ടോ കയറാതെ എങ്ങോട്ടെ കടി ഓടിയത്? എവിടെയുള്ള പറയേ. ചേച്ചി തട്ടുംപുറത്തുണ്ടേട്ടാ. നിർമ്മലെ അസലായിട്ടുണ്ട്, ഇറങ്ങി പടി. അങ്ങോട്ട് കേറിയ സ്പീഡിലല്ലോ ഇങ്ങോട്ട് ഇറങ്ങാൻ. തല്ലണ്ട, മേലാസകലം കരിയാവും. ഞാൻ കേട്ടതൊക്കെ നേരാനോടി, നീയോ ആ കള്ള ചേത്താനും തമ്മിൽ. തല്ലരുത്, നിലവിളിച്ചാൽ കരിവേഷത്തിന്റെ പൊരുള് നാട്ടുകാരറിയും, കുടുംബം നാറും. എന്തിനാ മോളെ നീ ഇങ്ങനെ ഏട്ടനോട് പറയുന്നത്? പേടിച്ചിട്ട് ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചത്. എനിക്ക് വിനേട്ടന് ഇഷ്ടം. തങ്കം പോലത്തെ മനുഷ്യനാ വിനേട്ടൻ. ഉപ്പും ചോറും മുലപ്പാലും ഒക്കെ കൊടുത്ത് വളർത്തിയതല്ലേ. അച്ഛനോട് ഇതുവന്നൊന്ന് കേക്കാൻ പറ. അച്ഛൻ തൃപ്രയർ കൊട്ടാൻ പോയിരിക്കുക. അച്ഛനേക്കാൾ നന്നായിട്ട് മകൾ ഇവിടെ കൊട്ടുന്നുണ്ടെന്ന് ആരെങ്കിലും ചെന്നൊന്ന് പറ. ഏട്ടന്റെ നെഞ്ചത്താണ് നീ കുത്തിയത്. നിനക്ക് ഇങ്ങനൊരു മോഹം ഉണ്ടായിരുന്നോ? കുടുംബം കലങ്ങും. ഞാനായിട്ട് കലക്കില്ല. കുഞ്ഞുമാവ് സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത്, എന്നിട്ട് കുടുംബം കലങ്ങിയോ? നീ പറഞ്ഞ നേര. പക്ഷെ ഞാൻ അതിന്റെ പേരും പറഞ്ഞ് ആരുടെയും കിണ്ണാകൃതി നാട്ടുകാരെ കൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ടില്ല. അറിയോ നിനക്ക്? ഓപ്പോൾ എന്തിനൊന്നും തായമ്പോ കൂട്ടണത്? എക്കോ ഒരു ശീവേലിയാണെന്ന് കരുതിയാ മതി. നാടെ അടയ്ക്ക അറയിൽ കൂട്ടിക്കൊള്ളൂ. ഇനി നിന്റെ നിലയിൽ ഏതെങ്കിലും കാട്ടാളുണ്ടെങ്കിൽ അവനെ എടുത്ത് പുറത്തിടുക. രണ്ടിനെ ഒന്നായിട്ട് ചവിട്ടിക്കൊല്ല. എന്താ ഉരുമ്പട്ട് ഇറങ്ങി എന്താ ചെയ്യ? എക്സ്റേയിൽ അവിടെവിടെ ചില വിടവുകൾ കാണാനുണ്ട്. എല്ലുകളും മാംസവുമായിട്ടുള്ള ബന്ധം ചില സ്ഥലങ്ങളിൽ വിട്ടുപോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തു കുറ്റം ചെയ്തിട്ട് വിനേട്ടിനെ ആളുകൾ ഇങ്ങനെ ഉപദ്രവിച്ചത്? അവരെ കുറ്റം പറഞ്ഞുകൂടാ നിർമ്മലേ. വല്ലപ്പോഴും ഒത്തുകിട്ടുന്ന ഒരു സന്ദർഭമല്ലേ, അവരത് ശരിക്കും ഉപയോഗിച്ചു. കൂട്ടത്തിൽ കറാട്ടെ പഠിച്ച ഒരുത്തനുണ്ടോ എന്നൊരു സംശയം. ഇതുപോലെ ശരീരത്തിന്റെ പ്രധാന മർമ്മസ്ഥാനങ്ങളിൽ ഉന്നം വെക്കാൻ അങ്ങനെ ഒരുത്തനെ സാധിക്കും. എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വരും? അങ്ങനെ കൃത്യമായ ഡേറ്റ് വെച്ച് ഏതെങ്കിലും രോഗം മാറിയിട്ടുണ്ടോ നിർമ്മലേ?
ആര് തല്ലിയാലും ശരി, അച്ഛനായാലും ശരി, ഏട്ടനായാലും ശരി, ഞാനും ഇനി വിട്ടുകൊടുക്കില്ല. അമ്മേ എന്തേ? ഒന്നുമില്ല, നല്ല സുഖമുള്ള വേദന. നീ എങ്ങനെ ഇവിടെ വന്നത്? ഓട്ടോല് നത്തിലി സഹായിച്ചു. അവനിപ്പോ നമ്മുടെ കൂടെയാ. അവനെ നമ്പണ്ട, അവൻ ചാരനാണ്. നിനക്കെന്താ ഒരു മാനസാന്തരം? ഒരു കയ്യബദ്ധം പറ്റിയതാ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഫുൾ സപ്പോർട്ടും ഉണ്ടാകുമായിരുന്നു. ഇനി ആരായാലും സംഗതി എനിക്ക് വിട്ടതാ. നിർമ്മല കുഞ്ഞിന്റെ മേൽ ഒരു കണ്ണ് വേണമെന്ന് സിദ്ധാർത്ഥ സാർ എന്നോട് പറഞ്ഞു. അതായാലും മറ്റേ കണ്ണ് വെറുതെ കിടക്കുക, അത് ഞാൻ സാറിന് തരാം. അതും വെച്ച് വല്ല ചാരപ്പണി നടത്തിയ രണ്ട് കണ്ണും ഈ ഉള്ളം കൈ കിടക്കും. എന്താ മോനെ സന്ധ്യയ്ക്ക് ഇരുന്നുറങ്ങുന്നത്? സുഖമില്ലേ? വയ്യ, വല്ലാത്തൊരു ക്ഷീണം. കുറച്ചു ദിവസം ലീവ് എടുത്താലൊന്ന് ആലോചിക്കുക. എടുത്തോളൂ, നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാം. അതിന് മാത്രമൊന്നുമില്ല, HB ലെവൽ ഇത്തിരി കുറവാ, അതാ ക്ഷീണം. എന്ത് ലെവല്? അത് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. എന്നാ മനസ്സിലാവുന്ന ഭാഷയിൽ പറയേ. നിന്റെ എന്തിന്റെ ലെവൽ കുറഞ്ഞാലും എന്റെ ഉള്ളിൽ തീയാടാ. പെറ്റതല്ലയുടെ മനസ്സറിയണമെങ്കിൽ നീയും ഒന്ന് പറഞ്ഞു. അതെന്തായാലും ഈ ജന്മം നടക്കില്ല. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അത് മനുഷ്യന്മം വേണ്ടെന്ന് പ്രാർത്ഥിക്കുക. ബന്ധങ്ങൾക്കൊന്നും ഒരർത്ഥമില്ല. എന്ത് ഏട്ടൻ, എന്ത് പെങ്ങള്, ഒക്കെ ഒരു തമാശയാ. അങ്ങനൊന്നും പറയരുത് മോനെ, ഒക്കെ നേരെയാവും. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ദാ നത്തലി വന്ന് പണം തന്നിട്ട് പോയി. ഇന്നത്തെ കളക്ഷൻ അത്രേ? ഇന്നെന്താ അധികം? നല്ല കളക്ഷൻ ഉണ്ടാവും. എന്റെ ഭഗവതി, ദിവസം നീ ഓട്ടം കൂട്ടി കൊടുക്കണേ. ബഹൂണ് കഴിക്കാം. ഇതെങ്ങനെ പെട്ടെന്ന് ഓട്ടം കൂടുന്നത്? ആ നത്തലി എന്റെ ഓട്ടോ ഏത് ദേവലോകത്തേക്കാണോ ഓടിക്കുന്നത്. എവിടേക്കാ സാറേ പറപ്പിക്കേണ്ടത്? ഭൂമിയുടെ അറ്റത്തെ. അറ്റത്തെത്തുമ്പോ ബ്രേക്ക് ഇട്ടോളൂ. ഓക്കെ. അതെ വിനയ സാർ, ഒന്നിക്കേ കൊടുവാള കണ്ടപ്പോ സാർ പേടിച്ചോടിയില്ലേ? പേടിച്ചിട്ടോ? 9 മണിക്ക് ഞാൻ എന്നും ഓടാറുള്ളതാണ്. ഞാൻ പേടിച്ചു ഓടിയതാണെന്ന് അവര് തിരിതിരിച്ചിട്ടുണ്ടാവോ? അതിരിക്കട്ടെ, നീ എന്തിനാ ഓടിയത്? തീരൂ. ഭക്ഷണത്തര എല്ലാവരും കാണിക്കണേ. തായമ്പകം മുറുകുമ്പോ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റൂ. അതുപോലെ എന്റെ മോളുടെ സ്ഥിതി, നല്ലതായാലും ചീത്തയായാലും അനുഭവിക്കുന്നേ. ഞാൻ അത്ര വലിയ മനുഷ്യനൊന്നും അല്ല മോനെ, ഇതൊരു ഉപദേശമായിട്ട് കരുതേ വേണ്ട. അവൻ ഏതാ എന്താന്ന് അന്വേഷിച്ചാൽ അങ്ങനെ നടത്തല്ലേ നല്ലത്. ഞാനത് അമ്മയെ തീരുമാനിച്ചാ. എന്നാലും എന്റെ പെങ്ങളെന്നെ എത്രത്തോളം ധിക്കരിക്കുന്നു എന്നറിയണം തോന്നി. അവളത് കാണിക്കുകയും ചെയ്തു. സാരമില്ല, നമുക്കിത് നടത്താം. ഏട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല. ഞാൻ പൊന്നുപോലെ വളർത്തിയ ഒരു തത്തയെ പൂച്ച പിടിച്ചെന്ന് കരുതു. വിട്ടുകളാ, ഇതൊക്കെ ചേർന്ന ബഹളത്തിന് എന്നാ കുടുംബം എന്ന് പറയണത്? അവളൊരു പൂച്ച പിടിച്ചെന്ന് നീ ഒരു തത്തപ്പിടി. ഇതോടൊപ്പം നിന്നെ നടത്തണം. നമ്മുടെ കുറുപ്പ് നാളെ വരും. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കുറുപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി കൈ കഴുകാം. എവിടെ ദാക്ഷാണി വെള്ളം? ആ കൈ ഞാൻ കഴുകി തരാം. ഇപ്പോഴാ നിങ്ങളൊരു അച്ഛനായത്.